കരിയറിലെ ഏറ്റവും കാഠിന്യമേറിയ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും വീണ്ടും ലോകകപ്പിൽ പരിക്കേറ്റത് വേദനിപ്പിക്കുന്നതാണെന്നും ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ. പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ പുത്രനാണ് താനെന്നും തന്റെ വിശ്വാസം അനന്തമാണെന്നും നെയ്മർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ലോകകപ്പിൽ സെർബിയക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായതിനു പിന്നാലെയാണ് താരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. ബ്രസീലിന്റെ അടുത്ത രണ്ട് മത്സരങ്ങൾക്കും നെയ്മറിന് കളത്തിലിറങ്ങാനാകില്ല. ഈ കുപ്പായം ധരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അഭിമാനവും സ്നേഹവും വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് വീണ്ടും ഒരിക്കൽ കൂടി ജനിക്കാനുള്ള അവസരം ദൈവം നൽകുകയാണെങ്കിൽ അത് ബ്രസീലായിരിക്കും. എൻ്റെ ജീവിതത്തിലൊന്നും തന്നെ ഔദാര്യത്തിലോ എളുപ്പത്തിലോ ലഭിച്ചതല്ല. എല്ലാ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലായിരുന്നു ഞാൻ. ആരെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല, ആവശ്യക്കാരെ സഹായിച്ചിട്ടേയുള്ളൂ. എൻ്റെ കരിയറിലെ ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. വീണ്ടും അതൊരു ലോകകപ്പിനിടെ എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് മുഷിപ്പുളവാക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ തിരിച്ചു വരാനുള്ള അവസരം ലഭിക്കുമെന്നെനിക്കുറപ്പാണ്. എൻ്റെ രാജ്യത്തെയും ഒപ്പം കളിക്കുന്നവരെയും എന്നെ തന്നെയും തുണയ്ക്കാൻ എന്നാലാവും വിധം ഞാൻ പരിശ്രമിക്കും. ഈ വിധം എന്നെ കീഴ്പ്പെടുത്താൻ ആ എതിരാളി ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു. ഒരിക്കലുമില്ല. പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ സന്താനമാണ് ഞാൻ. എൻ്റെ വിശ്വാസത്തിന് അന്ത്യമില്ല, നെയ്മർ ഫേസ്ബുക്കിൽ കുറിച്ചു. 2014 ലോകകപ്പിൽ കൊളംബിയക്കെതിരായ മത്സരത്തിലാണ് നെയ്മറിന് പരിക്കേറ്റിരുന്നത്. തുടർന്ന് താരം പുറത്താകുകയും പിന്നീട് സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെ 7-1 ബ്രസീൽ തോൽക്കുകയും ചെയ്തിരുന്നു. ഖത്തർ ലോകകപ്പിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി സെർബിയക്കെതിരായ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ എതിർ ടീമിലെ നിക്കോള മിലങ്കോവിച്ചുമായി കൂട്ടിയിടിച്ച് നെയ്മറിന് പരിക്കേൽക്കുകയായിരുന്നു. വലത് കാൽക്കുഴയ്ക്കാണ് പരിക്കേറ്റത്. കൂട്ടിയിടിച്ച ശേഷവും കുറച്ചുനേരം കളിച്ചെങ്കിലും തുടരാനായില്ല. മത്സരം തീരുന്നതിന്